മണ്ണേങ്ങോട് എ യു പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യ പ്രക്രിയയുടെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിധമായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരണം തുടങ്ങിയവയെല്ലാം പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലാണ് നടന്നത്. കുട്ടികൾ തന്നെയാണ് റിട്ടേണിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും കൌണ്ടിംഗ് ഏജന്റുമാരും സെക്യൂരിറ്റി സ്റ്റാഫുമെല്ലാം ആയത്. സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണവും മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയും നടന്നു. 8 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. പ്രധാന അധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്റർ ഫലപ്രഖ്യാപനം നടത്തി. 317 വോട്ട് നേടിയ മുഹമ്മദ് അജീൽ വി പി എ സ്കൂൾ ലീഡറായും 125 വോട്ട് നേടിയ കെ ടി ഫാത്തിമ മിൻഹയെ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുത്തു. പി ടി എ പ്രസിഡന്റ് കെ സജീഷ്, എം പി ടി എ പ്രസിഡന്റ് ദേവി രതീഷ്, വാർഡ് മെമ്പർ എസ് മിനി, എ സുജന, പി എൻ ദിവ്യ, സി മജീദ് എന്നിവർ വിജയികളെ അനുമോദിച്ചു. സോഷ്യൽ ക്ലബ് കൺവീനർ സി റഷീദ്, കെ വി ജയ, എ സജിത, പി ഷമീം, സി ഖാലിദ്, പി വി നിഷ, എ വിജയശ്രീ, കെ എം ദീപക്, കുഞ്ഞു മുഹമ്മദ്, പി കെ എം ഷെഫീഖ്, കെ വൈഷ്ണവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തികച്ചും ജനാധിപത്യ രീതിയിലൂടെയുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് മണ്ണേങ്കോട് യു പി സ്കൂളിലെ കുട്ടികൾ ഇന്ന് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ സ്കൂളിൽ ഇലക്ഷൻ ഡിക്ലയർ ചെയ്ത സമയത്ത് 7 ക്ലാസ്സിലെ 8 മത്സരാർത്ഥികളാണ് മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അവർ നാമനിർദ്ദേശ പത്രിക സ്കൂൾ വരണാധികാരിക്ക് സമർപ്പിക്കുകയും തുടർന്ന് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് ചിഹ്നം നറുക്കെടുപ്പിലൂടെയാണ് അവർക്ക് കൊടുത്തത്. ഇവിടെ കുട്ടികൾ തന്നെയാണ് ഓഫീസർമാർ. ഫസ്റ്റ് പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ്, നിയമപാലകർ, വി എൽ ഒ, കൗണ്ടിംഗ് ഏജൻറ്, ഇവരൊക്കെ കുട്ടികൾ തന്നെയാണ്. 3 മുതൽ 7 ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അവരുടെ സമ്മതിദാന അവകാശം മാതൃകാപരമായ വോട്ടിംഗ് മെഷീൻ വഴി വിനിയോഗിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് പ്രോസസ്സ് എങ്ങനെ നടക്കുക എന്നുള്ള ഒരു അവബോധം കുട്ടികൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ളത്.